ചെറുവള്ളി വിമാനത്താവള പദ്ധതിയുടെ അന്തിമ സാമൂഹ്യാഘാത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. 579 കുടുംബങ്ങളെ പദ്ധതി ബാധിക്കുമെന്നാണ് പഠന റിപ്പോർട്ടിലുള്ളത്. ചെറുവള്ളി എസ്റ്റേറ്റിലെ താമസക്കാരായ കുടുംബങ്ങൾക്ക് പുറമെ 364 കുടുംബങ്ങളും വീട് വിട്ടിറങ്ങേണ്ടി വരും. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തണം. തൊഴിലാളികൾക്കായി സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ചെറുവള്ളി വിമാനത്താവള പദ്ധതിയുടെ അന്തിമ സാമൂഹ്യാഘാത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്? എന്തായാലും വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഈ ചെറുവള്ളി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ആഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. പദ്ധതിക്കായി 3500 മീറ്റർ നീളത്തിലുള്ള റൺവേയാണ് തയ്യാറാക്കേണ്ടി വരുന്നത്. റൺവേയ്ക്കായി വീണ്ടും പഠനം നടത്തി കൃത്യമായ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് നാട്ടുകാർ പോവുകയാണ്. ശക്തമായ പ്രക്ഷോഭം നിയമപരമായും രാഷ്ട്രീയപരമായും എല്ലാം തന്നെ ശക്തമായ ഒരു പ്രതിരോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തും, പുനരധിവാസം ഉറപ്പുവരുത്തുമെന്നുള്ള ഒരു കാര്യം ഇതിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംബന്ധിച്ചോളം വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിക്കാനായി അവർക്ക് സ്പെഷ്യൽ പാക്കേജ് ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പദ്ധതി പരോക്ഷമായി ബാധിക്കുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പദ്ധതി പ്രദേശത്തെ ആരാധനാലയങ്ങൾ മാറ്റി സ്ഥാപിക്കാനും അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുവാനും നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള ശുപാർശ കൂടി ഈ ഒരു സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്തായാലും പദ്ധതി വലിയ രീതിയിലുള്ള ജനങ്ങളെ ബാധിക്കുന്നു. 149 വാർക്ക കെട്ടിടങ്ങളെയും 74 ഷീറ്റിട്ട കെട്ടിടങ്ങളെയും 30 ഓടിട്ട കെട്ടിടങ്ങളെയും പൂർണ്ണമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. 6 വാർക്ക കെട്ടിടങ്ങളും 1 ഷീറ്റിട്ട കെട്ടിടങ്ങളും ഓടിട്ട കെട്ടിടങ്ങളും ഭാഗികമായി ബാധിക്കുമെന്നും കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും തുടക്കത്തിൽ ഇറക്കിയ ആ ഒരു റിപ്പോർട്ട് അല്ലെ കരട് റിപ്പോർട്ടിനെതിരെ വലിയ വ്യാപകമായ ഒരു പ്രതിഷേധമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. നന്ദു. യെസ്, അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്.